ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓൺ പബ്ലിക് ഡിമാൻഡാണ്. കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുളിയുറുമ്പുകൾ എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുക. പുളിയുറുമ്പുകൾ അല്ലെങ്കിൽ നെയ്ത്തുകാരൻ ഉറുമ്പുകൾ അല്ലെങ്കിൽ നീറ് എന്നൊക്കെ പറയുന്ന ഒരു ഉറുമ്പുകളുണ്ട്. അപ്പോൾ നമുക്കിത് പച്ചക്കറി കൃഷിയിൽ വളരെയധികം സഹായകരമായിട്ടുള്ള ഒരു ഉറുമ്പുകളാണ് ഈ പുളിയുറുമ്പുകൾ അല്ലെങ്കിൽ ഈ നീറ് എന്നൊക്കെ പറയുന്നത്. അതായത് ഈ ഓർഗാനിക് പച്ചക്കറി കൃഷി നമ്മൾ ചെയ്യുമ്പോൾ, അതായത് ചെറിയ തോതിൽ കൃഷി ചെയ്യുമ്പോൾ, ഈ പുളിയുറുമ്പുകൾ നമുക്ക് വളരെ സഹായകരമായിട്ടുള്ള ഒരു ഉറുമ്പുകളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഉപദ്രവകാരികളായിട്ടുള്ള മുഞ്ഞകൾ, അതുപോലെ തന്നെ ഈ കായ്ച്ചകൾ, അങ്ങനെ ഒരുപാട് കീടങ്ങളെ ഇവർ അറ്റാക്ക് ചെയ്യും. ഒരു ശരിക്കും ഒരു പടയാളികളെ പോലെയുള്ള സ്വഭാവമാണ് ഇവർക്ക്. കാരണം ഇവർ ഫൈറ്റ് ചെയ്ത് ഇവർ അവസാനം വരെ എല്ലാ കീടങ്ങളെയൊക്കെ ഒരു തുരത്തി വിളകളെ രക്ഷപ്പെടുത്തിയെടുക്കും. ഇത് നമ്മൾ പറയുന്നത് ചെറിയ കൃഷിയിടങ്ങളിലുള്ള കാര്യമാണ്. കാരണം മട്ടുപ്പാവിലോ അല്ലെങ്കിൽ നമ്മൾ ചെറിയ തോതിൽ കൃഷി ചെയ്യുമ്പോൾ പയറിനും അങ്ങനെയൊക്കെ വരുന്ന കീടങ്ങൾക്ക് ഈ പുളിയുറുമ്പുകളെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ, പയർ പന്തലുകളിലൊക്കെ പുളിയുറുമ്പുകളെ കയറ്റി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ മുഞ്ഞയുടെ കേടുമൊക്കെ മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളിതൊരു പരിധി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ഒരു വലിയ പറമ്പുകളിലോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് മാവുകൾ, ഉയരത്തിലുള്ള മരങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവരെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇവരെ നിയന്ത്രിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ മരത്തിൻ്റെ മുകളിൽ വലിയ വലിയ കൂടുകൾ തിരികെട്ടുകയും പിന്നെ നമുക്ക് ആ ഒരു പറമ്പിലോട്ട് തന്നെ കടക്കാൻ സാധിക്കാത്ത രീതിയിൽ അവർ താഴെ അവരൊരു ആർമി പോലെ അല്ലെങ്കിൽ ഒരു പട്ടാളം പോലെയാണ് അവർ ആക്ട് ചെയ്യുന്നത്. ഒരു മണ്ണിൽ മുഴുവൻ നടന്ന് നമ്മൾ നടക്കാൻ പോലും നമ്മളെ സമ്മതിക്കില്ല. ആ പറമ്പിലോട്ട് നമുക്ക് കടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇവരുടെ ഒരു സൈനിക വിന്യാസമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറമ്പുകളിൽ കാണുന്നത്. അപ്പോൾ ഇത്രയ്ക്കും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവരെ ചെറിയ ജൈവ കീടനാശിനികളോ അല്ലെങ്കിൽ ജൈവ രീതിയിലുള്ള പ്രതിരോധ മാർഗങ്ങളോ ഒന്നും വെച്ച് ഇവരെ പിന്നെ നമുക്ക് കൂട്ടിന്ന് മാറ്റാൻ പറ്റില്ല. കാരണം ഇവർ അത്രയധികം സ്പ്രെഡായി കഴിഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ തന്നെ ഈ ഉറുമ്പുകളെ നമുക്ക് ഒഴിവാക്കാൻ, വിളകളായ മാവ് അതുപോലെ പ്ലാവ് അങ്ങനെയുള്ളതിൻ്റെയൊക്കെ വിളകളെ എങ്ങനെ നശിക്കാതെ കാത്തു സൂക്ഷിക്കാം, അതുപോലെ നമുക്ക് എങ്ങനെ നമ്മുടെ പറമ്പുകളിൽ നമുക്കെങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് നടക്കാം എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുമ്പോൾ ഇവരെ ഒഴിവാക്കാതിരിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിലുള്ള ഒരു വീഡിയോ ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം, ഇവരെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്നത്തെ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതൊരിക്കലും ചെറിയ തോതിലുള്ള കർഷകർക്ക് ആവശ്യം വരുന്ന ഒരു സാധനമല്ല. കാരണം ഇത് ചെറിയ തോതിൽ കൃഷി ചെയ്യുന്നവരെ സഹായിക്കുന്ന ഒരു ഉറുമ്പാണ്. പക്ഷേ വലിയ തോതിൽ ഇതിൻ്റെ ശല്യം വല്ലാതെ അറ്റാക്ക് വളരെ വളർന്ന് പറ്റി വരികയും ഒരുപാട് വലിയ കൂടുകളായി നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ മാത്രം അപ്ലൈ ചെയ്യേണ്ട ഒരു മാർഗമാണെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇത് എല്ലാവരും ഇത് ചെറിയ തോതിൽ ഉറുമ്പിനെ കാണുമ്പോഴത്തേക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഈ മരുന്ന് നല്ല രീതിയിൽ നമ്മളെ നമുക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾക്ക് ഒരു തടസ്സമാകുന്ന രീതിയിൽ മാത്രമേ നമ്മൾ ഇവരെ ഈ രീതിയിൽ നശിപ്പിക്കാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരു മരുന്നാണ് ഞാൻ ഇന്ന് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മരുന്നിൻ്റെ പേര് ജമ്പ് എന്നാണ്. അതായത് ഇതൊരു സ്ട്രോങ് കെമിക്കലാണ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് പോയിസൺ ആണ്. ഇതൊരു നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നാണ് ഈ പുളിയുറുമ്പുകൾ അല്ലെങ്കിൽ നീറുകൾ അല്ലെങ്കിൽ ഈ നെയ്ത്തുകാരൻ ഉറുമ്പുകൾക്ക് എന്ന് പറയുന്ന ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പോയിസൺ അല്ലെങ്കിൽ ഒരു റെമഡിയാണ് ഈ ഒരു മരുന്ന് എന്ന് പറയുന്നത്. ഇത് ബയർ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ കമ്പനിയുടെ പ്രൊഡക്റ്റാണ്, ജർമ്മൻ കമ്പനിയുടെ പ്രൊഡക്റ്റാണിത്. വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കെമിക്കൽ കൂടിയാണിത്. അത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഞാൻ പ്രത്യേകം വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ്. ഇത് നമുക്കങ്ങനെ ഒരു സാധാരണ ജൈവ കീടനാശിനിയോ അല്ലെങ്കിൽ തന്നെ കെമിക്കലിൽ തന്നെ താഴെയുള്ള ഒരു വീര്യം കുറഞ്ഞ ഒരു പോയിസൺ അല്ല ഇത്. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഗ്ലൗസും അതുപോലെ തന്നെ നമ്മളെ പ്രതിരോധ മാർഗങ്ങളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഈ മരുന്നുകൾ ഉപയോഗിക്കാൻ പ്രത്യേക
പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഒരു 2 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് നമുക്ക് ഈ ഒരു ഇത് കാണുന്നത്. അതായത് നമ്മൾ ഈ ഒരു പിസയിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന നമുക്കൊരു ചെറിയ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒരു സാഷ കിട്ടുന്ന പോലെ അല്ലെങ്കിൽ ഷാംപു സാഷോൻ്റെ അത്രയേ ഉള്ളൂ ഈ ഒരു കവർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് 2 ഗ്രാമാണ് ഈ ഒരു സംഭവം ഉള്ളത്. പക്ഷേ ഈ ഒരു 2 ഗ്രാം പൊടികൾ, ആ പൊടി 5 ലിറ്റർ വെള്ളം വരെ മിക്സ് ചെയ്യാൻ പാകത്തുള്ളതാണ്. അതായത് ഇതൊരു നുള്ളാണ് 1 ലിറ്റർ വെള്ളത്തിന് ആവശ്യമുള്ളത്. ഇതൊരു നുള്ള് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ലിക്വിഡാണ് നമ്മൾ ഈ ഉറുമ്പുകളുടെ മേത്തേക്ക് സ്പ്രേ ചെയ്യേണ്ടത്. നമ്മൾ എല്ലാ മരത്തിൻ്റെ പുറകെയും അല്ലെങ്കിൽ മരത്തിൻ്റെ മുകളിൽ ഓടി കയറി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെങ്കിൽ ഈ ഒരു ഉറുമ്പുകൾ പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ മരത്തിൻ്റെ ചുവട്ടിൽ ഈ ഉറുമ്പുകൾ മരത്തിലോട്ട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഉറുമ്പുകളുടെ മേലേക്ക് ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് സ്പ്രേ ചെയ്ത് അവരുടെ മേത്തായി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഉറുമ്പുകൾ പെട്ടെന്ന് തന്നെ ചത്തുപോകുന്ന അവസ്ഥയാണ്. അപ്പോൾ നമുക്കത് ചത്തുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അടുത്ത ഒരു സ്റ്റേജിൽ കൂട് നശിച്ചു പോകുന്ന അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അത് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് അധികം പൊട്ടിക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് വളരെ കുറച്ച് ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു നുള്ള് തരിയാണ് നമുക്ക് ഈ 1 ലിറ്റർ വെള്ളത്തിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇത് ആദ്യം കലക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഒരു തരി നമ്മളതിൽ മിക്സ് ചെയ്തതിന് ശേഷം, കുറച്ച് അതിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അതൊന്ന് കുലുക്കി യോജിപ്പിക്കുക. സാധാരണ വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. ഇതിൽ വേറൊന്നും നമ്മളിതിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ കുറച്ച് അതിൽ മിക്സ് ചെയ്തിട്ട്, ഇതിപ്പോൾ സാധാരണ ഒരു കുപ്പിയിലാണ് ഞാൻ അത് സ്പ്രയറിൻ്റെ നോസിൽ പിടിപ്പിച്ചിട്ടുള്ളൊരു കുപ്പിയാണ്. അപ്പോൾ ഈ കുപ്പിയിലൊരു 2 ലിറ്റർ ഒക്കെ കൊള്ളുന്ന ഒരു കുപ്പിയാണ്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളത്തിൽ ഇത് കലക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനത് നിറച്ച് വെള്ളം മിക്സ് ചെയ്ത് ഇത് സ്പ്രയർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ മരങ്ങളിലൊക്കെ അടിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രയർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വലിയ മരങ്ങളിലേക്കൊക്കെ അടിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മളിത് മരത്തിൻ്റെ മുകളിൽ കയറി അടിക്കേണ്ട സ്പ്രേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ താഴെ ആണ് നമ്മൾ കൂടുതൽ അടിക്കുന്നത്. കാരണം ഈ പറമ്പുകളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പുളിയുറുമ്പുകൾ ഒരു പരിധി കൂടുതൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലത്ത് മുഴുവൻ ഉണങ്ങിയ ഇലകൾ, ചപ്പുചവറുകൾ, ഓല അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുടെയും മുകളിൽ ഇവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ വരുന്ന പ്രാണികളും അതുപോലെ തന്നെ ഷഡ്പദങ്ങളെയൊക്കെ ഇവർ ക്യാച്ച് ചെയ്തിട്ട് അവരെ പിടിച്ചിട്ടാണ് പിന്നെ ഇവർ ഇത് മരത്തിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ഈ പുളിയുറുമ്പുകളുടെ ഒരു ജീവിതശൈലി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് നമ്മൾ ഈ താഴേക്ക് അടിക്കുന്നതിന് ഈ ഒരു ചെറിയൊരു സ്പ്രേർ ആയാലും നമുക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ഇതിൻ്റെ നോസിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഉറുമ്പ് പോകുന്ന വഴിയിലേക്ക് നമുക്ക് കറക്റ്റ് അടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് ലഭിച്ചു. വെള്ളത്തിന് ഒരു ചെറിയ വളരെ സ്ട്രോങ് ആണ്. നമ്മൾ അതുപോലെ തന്നെ ഇതിന് സ്മെല്ലോ, ഇതൊരു ഒരു ഉറുമ്പിൻ്റെ കൂടെ, അതായത് മാവിൻ്റെയൊക്കെ മുകളിൽ ഒരു ഫുട്ബോളിൻ്റെ അത്രയും വലിപ്പമുള്ള അല്ലെങ്കിൽ അതിൽ കൂടുതൽ വലിപ്പമുള്ള വലിയ വലിയ കൂടുകളാണ് ഈ നെയ്ത്തുകാരൻ ഉറുമ്പുകൾ അല്ലെങ്കിൽ ഈ പുളിയുറുമ്പുകൾ എന്ന് പറയുന്നവരുടെ ഒരു മെയിൻ പരിപാടി. അവർ വലിയ കൂടുകളുണ്ടാക്കും. അത് ഈ തേനീച്ച കോളനി പോലെയുള്ള വലിയ വലിയ കോളനികളാണ് അവർ സൃഷ്ടിക്കുന്നത്. ഇപ്പം വലിയൊരു മാവൊക്കെ ആണെങ്കിൽ, അല്ല അതായത് ഒരു 10 മീറ്ററൊക്കെയുള്ള ഒരു മാവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ 10ഓ 20ഓ ഇതുപോലത്തെ വലിയ വലിയ ഫുട്ബോൾ പോലെയുള്ള കൂടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും വലിയ കൂടിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ മുട്ടകളും ഉറുമ്പുകളും അതുപോലെ തന്നെ റാണി ഉറുമ്പും എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഈ പടയാളി അല്ലെങ്കിൽ ഇവർ വർക്കേഴ്സ് ഉറുമ്പുകളാണ് ഈ താഴെ മുഴുവൻ വന്ന് ഈ താഴെ നിന്ന് കീടങ്ങളെയും അതുപോലെ തന്നെ ജീവികളോ അല്ലെങ്കിൽ മധുരമുള്ള വസ്തുക്കളോ ഒക്കെ ഇവർ ഇറച്ചിയൊക്കെ ഇവരുടെ ഒരു ഇഷ്ടപ്പെട്ട ആഹാരമാണ്. നമ്മൾ മീറ്റോ ഫിഷോ ഒക്കെ കളഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇവർ ധാരാളം വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ താഴെ നിന്നുള്ള കിട്ടുന്ന ഇവർക്ക് ഈ ഭക്ഷണങ്ങൾ ഇവർ അറ്റാക്ക് ചെയ്ത് ആക്രമിച്ച് കിട്ടുന്ന ഈ ഭക്ഷണങ്ങൾ മുഴുവൻ ഇവർ ഈ മരത്തിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോയി ഇവർ കൂട്ടിൽ വെച്ച് അവിടെയുള്ള ചെറിയ ഉറുമ്പുകൾക്കും അതുപോലെ തന്നെ റാണി ഉറുമ്പിനും ഒക്കെ തീറ്റ എത്തിച്ച് കൊടുക്കുന്നത് ഈ താഴെയുള്ള ഉറുമ്പുകളാണ്. അപ്പോൾ നമ്മൾ ഈ മരുന്ന് അപ്ലൈ ചെയ്യുന്നത് താഴെ കൂടെ നമ്മൾ വഴി കാണുന്ന നടന്നു പോകുന്ന ഈ ഉറുമ്പുകളെയാണ് നമ്മൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള ഉറുമ്പുകൾക്ക് നമ്മൾ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഉറുമ്പുകൾ ഈ താഴെ വെച്ച് തന്നെ മരിക്കുകയോ അല്ലെങ്കിൽ അവ മുകളിലോട്ട് ചത്ത് എത്തുമ്പോഴത്തേക്കും കൂട്ടിലെത്തുമ്പോഴത്തേക്കും വെറ്റുകൾ ചാവും. ചത്ത് കഴിയുമ്പോൾ ഒരു ഈ ഉറുമ്പുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഈ ഉറുമ്പുകൾ ചത്ത ഉറുമ്പുകളെ ബാക്കിയുള്ള ഉറുമ്പുകളെ എടുത്തുകൊണ്ട് പോകും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാം, ഇപ്പോൾ ഞാൻ നേരത്തെ മരുന്നടിച്ച സ്ഥലമാണ്, അപ്പോൾ ചത്ത ഉറുമ്പിനെയാണ് ഇവരെടുത്ത് മുകളിലോട്ട് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ അങ്ങനെ ഒരു സ്വഭാവം ഒരുക്കി ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു അവരുടെ ഒരു, അതായത് ഈ ചത്ത മരുന്ന് ഉള്ളിലെത്തുന്നതോടുകൂടി ബാക്കിയുള്ള ഉറുമ്പുകൾ ആകെ നശിച്ചു പോകുന്ന ഒരു വലിയ ഇത് ഉണ്ടാക്കുന്ന ഒരു എഫിഷ്യൻസി അടുത്ത ദിവസം തന്നെ കാണാൻ സാധിക്കും. വീടിൻ്റെ ചുമരിലും രീതിയിൽ പടർന്ന് നടക്കുന്ന 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൊരു അവസ്ഥയാണിത്. അവിടെയൊക്കെ നമുക്ക് ഈ ഉറുമ്പുകൾ ചത്ത പോലെയോ അല്ലെങ്കിൽ ഇവരിങ്ങനെ മയങ്ങിയ പോലെയൊക്കെ നടക്കുന്നുണ്ട്. ഉറുമ്പുകൾ വന്ന് എടുത്തുകൊണ്ട് മുകളിലോട്ട് പോകും. അവിടെ ഇവരെ കൊണ്ടിടുന്നതോടുകൂടി അതുപോലെ തന്നെ ബാക്കിയുള്ള ഉറുമ്പുകൾ എല്ലാം കൂട്ടത്തോടെ നമുക്കധികം ഇതിന് ചിലവ് വരുന്നുള്ളൂ. അതേസമയം ഈ ഒരു സാഷ കൂടുകളൊക്കെ ഒന്നാകെ നമുക്ക് നശിപ്പിക്കാം. ഒരു മരുന്നായിട്ട് നമുക്ക് പറമ്പുകളിലോട്ട് കടക്കാൻ പറ്റാത്ത പറമ്പുകളിൽ കൂട്ടത്തോടെ നശിപ്പിക്കാനും നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും. അതായത് പ്രത്യേകിച്ച് ഈ മാവ് പോലെയുള്ള തളിരിലകൾ വരുന്ന സ്ഥലങ്ങളിൽ ഇവർ കൂടുണ്ടാക്കും. ഇങ്ങനെ ഇല വളച്ച് കൂടുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ചെടിയുടെ കൂമ്പ് വളരില്ല. അപ്പോൾ മാവിനൊക്കെ വലിയ തോതിൽ ഇത് സ്പ്രെഡായി കഴിഞ്ഞാൽ, ഈ ഉറുമ്പുകൾ വലിയ തോതിൽ സ്പ്രെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാവുകളിലൊന്നും വലിയ ഒരു രീതിയിലുള്ള പൂക്കുന്നതിനുമൊക്കെ കാലതാമസം ഉണ്ടാകുന്നതും ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ ചില ഇലകളൊക്കെ അവർ ഒന്നാകെ അങ്ങ് വളച്ച് കൂടാക്കും. ചില ഇതൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ തൈയാണ്, ഇതിൻ്റെ ഇല ഒന്നാകെ അങ്ങ് വളച്ച് കൂടാക്കി ആദ്യമേ പൂ പിടിക്കാൻ പോലുള്ള അവസ്ഥ ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ അത്രയും നമുക്ക് പറമ്പുകളിലൊക്കെ കടക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരുന്ന സമയത്ത് മാത്രം ഈ ഒരു മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, വിവേചന ബുദ്ധിയോടുകൂടി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഉറുമ്പുകളെ നമുക്ക് എഫക്റ്റീവായിട്ട് ഒഴിവാക്കാം. അതുമാത്രമല്ല നമുക്ക് ബാക്കിയുള്ള ഉറുമ്പുകളെയും ഇത് ഒഴിവാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ കുനിയൻ ഉറുമ്പ് അങ്ങനെയൊക്കെയുള്ള ഉറുമ്പുകൾക്കും ഇത് ഫലപ്രദമാണ്. അതായത് കോളനികളിൽ വസിക്കുന്ന എല്ലാ ഉറുമ്പുകൾക്കും ഇത് ഫലപ്രദമാണ്. അതേസമയം കോളനികളായി ജീവിക്കുന്ന മറ്റ് ഷഡ്പദങ്ങൾക്കും ഇത് ബാധകമാണ്. അതായത് തേനീച്ചകൾ, തേനീച്ചകളെ വളർത്തുന്ന സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കരുതെന്ന് ഇതിൻ്റെ സാഷയുടെ പുറത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അതായത് ഈ ഉറുമ്പുകൾക്ക് സംഭവിക്കുന്ന പോലെ തന്നെ തേനീച്ചയുടെ മേത്ത് ഇതിൻ്റെ ഒരു തരിയായാൽ പോലും അത് കൂട്ടിലോട്ട് എത്തിക്കഴിഞ്ഞാൽ കൂടൊന്നാകെ നശിച്ചു പോകുന്നതിനും വലിയ നഷ്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തേനീച്ച വളർത്തുന്ന പറമ്പുകളിലാണെങ്കിൽ ഈ മരുന്ന് ഒട്ടും ഉപയോഗിക്കാൻ പാടില്ല. കാരണം കുറച്ച് പോലും ചെറിയ അളവിൽ പോലും ഒരു തേനീച്ചയിൽ പോലും ഈ മരുന്നായി കഴിഞ്ഞാൽ ആ തേനീച്ചക്കൂട് ഒന്നാകെ നശിച്ചു പോകും. അത് കാരണം കൊണ്ട് ഈ ഇത്തരം തേനീച്ച വളർത്തുന്ന സ്ഥലങ്ങളിൽ ഈ ഉറുമ്പിൻ്റെ ജമ്പ് എന്ന് പറയുന്ന മെഡിസിൻ അല്ലെങ്കിൽ ഇതുപോലെ അന്തർവ്യാപന ശേഷിയുള്ള ഏത് മരുന്നിനാണെങ്കിലും ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. പറ്റുമെങ്കിൽ ഉപയോഗിക്കാതിരിക്കാൻ തന്നെ ശ്രദ്ധിക്കണം. ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഷഡ്പദങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഉപകാരികളായിട്ടുള്ള വേറെ ഏതെങ്കിലും ജീവികൾ നമ്മൾ കണ്ടിട്ടുള്ള, അത് ഈ ചോനനുറുമ്പൊക്കെ എന്ന് പറയുന്ന ഉറുമ്പുകളുണ്ട്, അങ്ങനെയുള്ള ഉറുമ്പുകളൊക്കെ നമുക്ക് നമ്മളെ ഉപദ്രവിക്കാത്ത എന്നാൽ പ്രകൃതിക്ക് വളരെയധികം അനുയോജ്യമായിട്ടുള്ള സഹായകരമായിട്ടുള്ള ഉറുമ്പുകളെ നമ്മൾ നശിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേസമയം ഇങ്ങനെ നമ്മളെ ഉപദ്രവിക്കുന്ന ഉറുമ്പുകൾക്ക് നമുക്ക് ഇങ്ങനെയുള്ള ജമ്പ് പോലെയുള്ള കെമിക്കൽസ് തന്നെ ഉപയോഗിക്കാതെ ഇവരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രം ഇത് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഒരു വീഡിയോ ഇത് ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് റിക്വസ്റ്റ് വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കെമിക്കൽ പെസ്റ്റിസൈഡിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. അത് ചെയ്ത് ഉപയോഗിച്ച് നമുക്ക് സഹായകരമാണെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മളിത് നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സഹായകരമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.